ഹൈഫ നഗരത്തെ സൈനിക താവളം തകർത്ത് ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ സംഹാര താണ്ഡവം. ഇന്നലെ രാത്രിയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം സൈനിക താവളത്തിന് നേരെ ഉണ്ടായത്. ഇതുവരെയുള്ള കണക്കനുസരിച്ച്, ഇസ്രായേൽ പറയുന്ന കണക്കനുസരിച്ച്, 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു, 58 ഇസ്രായേലി സൈനികർക്ക് ഗുരുതരമായ പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും കൂടാം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ യഥാർത്ഥ മരണസംഖ്യ പതിവ് പോലെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. 58 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ മരണത്തോട് പൊരുതുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പിടിച്ചു കുലുക്കിയ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത്. സൈനിക താവളത്തിലെ ഡൈനിങ് ഹാളിൽ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്ക ഇപ്പോൾ അയൻഡോമിന് പകരം ഇസ്രായേലിന് പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം നൽകുകയാണ്. അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇസ്രായേൽ സൈനികരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത്. വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത ആക്രമണം. താഴ്ന്നു പറന്ന ഡ്രോണുകൾ ഇസ്രായേലി സൈനിക ക്യാമ്പിൽ പതിക്കുകയായിരുന്നു. അയൻഡോമിന്റെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടാണ് ഡ്രോണുകൾ താഴ്ന്നു പറന്നത്. ഈ ആക്രമണത്തിന് ശേഷവും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ഇന്നലെ രാത്രി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാളരാത്രിയായി മാറി. ഇതിന് പ്രതികാരമെന്നോണം ഇന്ന് ലെബനനിലെ നഗരങ്ങളിലും ഗസയിലും ഒക്കെ പതിവ് പോലെ ഇസ്രായേൽ സാധാരണക്കാർക്ക് നേരെ വ്യോമ ആക്രമണം നടത്തി. എന്തായാലും ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം സൂക്ഷിക്കണമെന്ന് അമേരിക്ക നേരത്തെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2006 ഹിസ്ബുള്ളയുമായി നേർക്കുനേർ കരയുദ്ധത്തിൽ ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് വലിയ പരാജയമാണ് നേരിട്ടത്. ഇസ്രായേൽ ആദ്യമായി ഒരു യുദ്ധത്തിൽ തോൽവി സമ്മതിക്കുന്നതും അന്നാണ്. പക്ഷേ അന്നത്തെ ഹിസ്ബുള്ളയല്ല ഇന്നത്തെ ഹിസ്ബുള്ള. അത്യന്താധുനിക ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും അത്യന്താധുനികമായ റോക്കറ്റുകളും ഒക്കെ അവർക്കുണ്ട്. അവർ അതീവ ശക്തരാണ്. കരയുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിൽ ഹിസ്ബുള്ള സംഹാര താണ്ഡവം ഇന്നലെ രാത്രി നടത്തിയത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നാണക്കേടായി മാറി ഇത്. അവരുടെ പേര് കേട്ട മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻഡോമിനെ എങ്ങനെ വെട്ടിക്കാം എന്ന് ഹിസ്ബുള്ള പഠിച്ചിരിക്കുന്നു. അയൻഡോമിന്റെ കണ്ണ് വെട്ടിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത്. പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി അമേരിക്ക നിർമ്മിച്ചു കൊടുക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്യമായ ഇസ്രായേലിന്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ രാത്രി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെ രാത്രികളിൽ ഒന്നാണ്. മുമ്പ് ഹമാസ് ആക്രമണം നടത്തിയതിനുശേഷം അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേലിനുള്ളിലേക്ക് കടന്ന് ഹൈഫൈ നഗരത്തിൽ ഹിസ്ബുള്ള നടത്തിയത്. ആ ആക്രമണത്തിൽ 4 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു, 58 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, പലരും മരണത്തോട് മല്ലടിക്കുക.